നമ്മുടെ യാത്ര ആലപ്പുഴ ഹൗസ് ബോട്ടിലാട്ടോ, ആലപ്പുഴ പള്ളാതുരുത്തിയിലാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് ഫാമിലിയും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു ഹൗസ് ബോട്ട് ട്രിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വന്നിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലുള്ള ഒരു ഗ്രാമമായ പള്ളാതുരുത്തിയിലാണ്. അപ്പം ആലപ്പുഴ നഗര കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരെയാണ് പള്ളാതുരുത്തി സ്ഥിതി ചെയ്യുന്നത്. അപ്പം പള്ളാതുരുത്തിയിൽ കൂടി വേമ്പനാട്ട് കായലിൽ കൂടി അടിപൊളി ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ഹൗസ് ബോട്ടിൽ കയറി അങ്ങനെ ഈവനിങ് ഒരു 5 മണി വരെയാണ് നമ്മുടെ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബോട്ടിൽ കയറി മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് കയറി ചെന്നിട്ട് അവിടെ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണെന്നറിയാവോ. നല്ല ഇളം കാറ്റൊക്കെ കൊണ്ട് രാവിലത്തെ ആ കാറ്റൊക്കെ കൊണ്ട് കായലിൽ കൂടിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു യാത്ര. ഈ ഒരു യാത്ര ആഗ്രഹിക്കാത്തതായിട്ട് കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ആയിട്ട് ആരുണ്ട്? അത്രയേറെ മനോഹരമായ യാത്ര. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ട്രിപ്പാണ്. ഞാൻ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തിട്ടില്ല. ഞാനൊരു കുട്ടനാട്ടുകാരിയാണ്. എങ്കിൽ പോലും ഞാൻ ഹൗസ് ബോട്ടിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. പുഴയുടെ 2 സൈഡും നെൽപ്പാടങ്ങളുള്ള ഒരു ഏരിയ ആണ് ഈ പള്ളാതുരുത്തി ഏരിയ. അതിൻ്റെ കൂടെ തന്നെ നിറയെ ഹൗസ് ബോട്ടുകളും. പള്ളാതുരുത്തിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, ഹൗസ് ബോട്ടുകളുടെ പ്രധാന സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നതും ഈ ഒരു പള്ളാതുരുത്തി ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ വേണ്ടിയിട്ട്, അപ്പോൾ രാവിലത്തെ സമയമല്ലേ, വെയിലധികം ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുട്ടികളൊക്കെ ആ സൈഡിലൊക്കെ ആയിട്ട് ആ ഒരു ഭംഗി ആസ്വദിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയേ, നിരനിരയായി കിടക്കുന്ന വള്ളങ്ങൾ, എവിടെ നോക്കിയാലും ഹൗസ് ബോട്ടുകൾ മാത്രമുള്ളൂ. ഈ കാണുന്നതാണ് പള്ളാതുരുത്തി പാലം. ഇനി നമ്മൾക്ക് ഇവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടിയിരുന്നു കേട്ടോ. ആ വെൽക്കം ഡ്രിങ്ക് നല്ല അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തരുന്നതാണ് ആ വെൽക്കം ഡ്രിങ്ക്. അതൊരു പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ദാ ഈ ബോട്ടിൻ്റെ ഹൗസ് ബോട്ടിൻ്റെ മുകളിലത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ 5 പേരിൽ കൂടുതൽ നിൽക്കരുതെന്നാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് എടുത്തേക്കാന്ന് ഓർത്ത്. പക്ഷേ ഭയങ്കര നല്ല കാറ്റായിരുന്നു, ടോപ്പായിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര ഭംഗിയായിട്ടോ അത് കാണാൻ. ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ്. പിന്നത്തെ ഒരു കാര്യം, വെയിൽ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ വെയിൽ തരുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ സ്രാങ്കിൻ്റെ അടുത്ത് വരെ എത്താട്ടോ. ഈ ബോട്ട് ഹൗസ് ബോട്ട് ഓടിക്കുന്ന ആളാട്ടോ ഇത്. സ്രാങ്ക് എന്നാണ് ഹൗസ് ബോട്ട് ഓടിക്കുന്നവരെ വിളിക്കുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി നല്ല രീതിയിൽ തന്നെ നോക്കിയാൽ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. ഇടയ്ക്ക് അവിടെ വരെ ഒന്ന് ചെന്നിട്ട് തിരിച്ചു പോയിരുന്നു. ഇനി നമുക്ക് പോകേണ്ട സ്ഥലം നമ്മുടെ റൂംസൊക്കെ ഒന്ന് കാണാട്ടോ. ഇതിൻ്റെ ഇടനാഴിയിൽ കൂടി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് 2 റൂമാണ് കേട്ടോ ഉള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെ 2 ബെഡ്റൂംസാണ് ഉള്ളത്. തൊട്ടരികത്തായിട്ട് കിച്ചണും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ബെഡ്റൂം ഒന്ന് കാണാട്ടോ. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയ ഉണ്ട്, വാഷ് ബേസിൻ ഉണ്ട്. ഭയങ്കര ഹൈറ്റിലാട്ടോ ആ വാഷ് ബേസിൻ ഇരിക്കുന്നത്. കൈ കഴുകാൻ ഇച്ചിരി പാടുപെടും. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ഒരു കൂളിംഗ് എയർ കണ്ടീഷൻ റൂമാണിത്. 2 റൂംസും എയർ കണ്ടീഷനായിട്ടുള്ള റൂമാട്ടോ ഇത്. അപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല എന്താ പറയുക, ഒരു റിസോർട്ടിലൊക്കെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റൂമാട്ടോ ഇത്. നമ്മൾ ആരെങ്കിലും ഇത് ബോട്ടിനകത്തുള്ളൊരു റൂമാണെന്ന് മനസ്സിലാക്കൂ, അത്ര ഭംഗിയാണ്. ഇനി സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ എൻ്റെ ഒരു അഹങ്കാരം ഒന്ന് കിടന്ന് നോക്കിയേക്കാവെന്ന് വിചാരിച്ചു. കിടക്കോ ഇരിക്കുവോ ചാടുവൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഈ ജനൽ കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ്. നമ്മുടെ വെള്ളം നമ്മുടെ തൊട്ടരികത്ത്, നമ്മൾ എന്താ പറയുക, ബെഡിലൊക്കെ ഇരുന്ന് വെള്ളം കാണുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ അല്ലേ. അപ്പോൾ കുറച്ച് നേരം ആ ഒരു ഭംഗിയും കൂടിയൊക്കെ ഒന്ന് ആസ്വദിച്ചു.
ഇനി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയിരുന്ന് അവരുടെ കലാപരിപാടികളിലേക്ക് പോയിരിക്കുക കേട്ടോ. ഇതാണ് ബോട്ട് ജെട്ടി. അപ്പം പല സ്ഥലങ്ങളിലും ഞാൻ ബോട്ട് ജെട്ടി കണ്ടിരുന്നു. അപ്പം ഇവിടെയുള്ള ആളുകൾ ബോട്ട് ജെട്ടിയെ ആശ്രയിക്കുന്നത് നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയി നമ്മൾ ബസ് കയറാൻ നിൽക്കത്തില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ മുഴുവൻ ആളുകളും വള്ളങ്ങളെയും ബോട്ടുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. നമുക്ക് കാഴ്ചയിൽ അത്ര ഭംഗിയായിട്ട് തോന്നുമെങ്കിലും ഇവരുടെ ജീവിതം അത്ര സുഖകരമല്ല. ഇത് ഐസ്ക്രീമുമായിട്ട് നമ്മുടെ ബോട്ട് ഹൗസ് ബോട്ട് കാണുമ്പോൾ ഐസ്ക്രീംകാർ വള്ളങ്ങളിൽ വരും കേട്ടോ. എന്തായാലും ആ ചേട്ടനെ നിരാശപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് പിള്ളേരെല്ലാം കൂടി ബഹളം വെച്ചു, കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു, എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. ആ വീഡിയോ നമ്മൾ എടുക്കാൻ പറ്റിയില്ല. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം നമ്മുടെ അടുത്ത റൂം ഒന്ന് കാണുക എന്നുള്ളതാണ്. നമ്മളത് കണ്ടില്ലല്ലോ, ഒരു റൂം മാത്രമല്ലേ കണ്ടുള്ളൂ. ഇവിടെ നമ്മുടെ എല്ലാവരും കൂടി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വരുന്നത്. എന്തായാലും ഈ റൂമും അടിപൊളിയാണ് കേട്ടോ. ഇതിന് നല്ല സീനറികളും എന്താ പറയുക, നല്ല ഭംഗി. ആ റൂമും കാണാൻ വളരെ ഹൈജീനിക് ആയിട്ടുള്ള റൂമാട്ടോ, ക്ലീൻ ആൻഡ് ഹൈജീനിക് എന്ന് പറയാം. അങ്ങനെ ഒരു റൂം, ഇതും എ സി അറ്റാച്ച്ഡ് റൂം തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വരുന്നത്. നമ്മൾ നല്ല ജോളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഈ യാത്രയിൽ അടിച്ചു പൊളിച്ചു കേട്ടോ, നല്ല സൂപ്പർ ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. ഇനിയിപ്പം നമുക്ക് അടുത്തത് നമ്മുടെ കിച്ചണാണ് ലക്ഷ്യം. വിശക്കുന്നുണ്ട്, സമയമായിക്കൊണ്ടിരിക്കുന്നു ഫുഡ് കഴിക്കാൻ. അപ്പം എന്തായാലും കിച്ചണിലേക്കൊന്ന് ചെല്ലാന്ന് ഓർത്തു. അവിടെ രണ്ടു പേരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വന്നപ്പോഴത്തേക്കും ഏകദേശം പാചകമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഉള്ളതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ. അടിപൊളിയല്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ അവിടെ ആ കിച്ചൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ അവിടെ ഫിഷ് ഫ്രൈ എന്ന് വെച്ചാൽ കരിമീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. ചേട്ടൻ അങ്ങ് മാറി. അപ്പം നമ്മുടെ കരിമീനൊക്കെ ഒന്ന് കാണും, എന്തൊക്കെ കറിയാണെന്നൊന്ന് കാണാട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ മോരുകറിയാണ് കണ്ടത്. ഇനി ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും പിന്നെ കാണുന്നത് കുക്കറിനകത്ത് സാമ്പാറാണ്. ഞാൻ ആദ്യം തന്നെ അവരോട് ചോദിച്ച് വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ അവരോട് ഒരു കുഴപ്പവും വീഡിയോ ധൈര്യമായിട്ട് എടുത്തോളാം പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെയുള്ളത് എന്താ, സാമ്പാർ പറഞ്ഞല്ലോ. പിന്നെ ചിക്കൻ കറി, ഫിഷ് ഫ്രൈ, തോരന്, പച്ചടി, സലാഡ്, അച്ചാറ്, പപ്പടം, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ എന്താ ഈ ബോട്ടിൻ്റെ പുറത്തേക്ക്, കിച്ചണിൻ്റെ ഔട്ട്ഡോറിലേക്ക് മാറാം. നമ്മൾ ഇൻഡോർ അല്ലേ കണ്ടത്, ഇനി ഔട്ട്ഡോർ ഒന്ന് കാണാം കേട്ടോ. അപ്പം ഇവിടെ ഇവർ റെസ്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്നത് ഈ സ്ഥലത്താണ്. നമ്മൾക്ക് വെയിലിൻ്റെ ഒരു പ്രശ്നം. പതിമൂന്ന് വർഷമായി ഈ ബോട്ട് ഉള്ളത്. അപ്പം സ്റ്റാർ ജീസസ് എന്നാണ് നമ്മൾ പോയ ബോട്ടിൻ്റെ പേര്. വെയിൽ കാരണം ഒരു രക്ഷയില്ല, അതുകൊണ്ട് ഞാൻ പതുക്കെ അകത്തോട്ട് കയറുക കേട്ടോ. നമ്മുടെ വീഡിയോ ക്ലാരിറ്റി ഇല്ലാണ്ടാവുന്നു. അപ്പം ഇതാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റും വാഷ് ബേസിനും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ് അവിടെ ഉള്ളത്. രണ്ട് റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ആട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒരു പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ, ഞങ്ങളെല്ലാവരും കൂടി ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇതൊക്കെയല്ലേ ജീവിതത്തിലൊരു രസമെന്ന് പറയുന്നത്, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് സന്തോഷങ്ങൾ. നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടിയുള്ള ഒരു വളരെ സന്തോഷമായിട്ട് തന്നെ വളരെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. ഇനി ഞാൻ പതുക്കെ നമ്മുടെ ശ്രാങ്ക് ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കായലിലെ കാര്യങ്ങളും ഇവിടെ വരുന്ന ആളുകളുടെ വിശേഷങ്ങളും അങ്ങനെയൊക്കെ എല്ലാം ചോദിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അതൊരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ അങ്ങനെ ഒരു സംഭവം. കാരണം എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു നമ്മുടെ ശ്രാങ്ക്.
ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ കാര്യങ്ങളും കോളേജിൽ പഠിച്ച കുറച്ച് രസകരമായ സംഭവങ്ങളും ഒക്കെ പരസ്പരം ഞങ്ങൾ പങ്കുവെച്ചു. അപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ കൂടെ പഠിച്ചതാണ്, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ആളെ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ആ മുഖം എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പിടികിട്ടി ഇന്ന ആളാണ്, എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പറഞ്ഞു. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്പീഡ് ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കുറേ ആളുകൾ നാല് വശത്ത് ഈ ബോട്ടിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ സ്പീഡ് ബോട്ടിൽ പോകാൻ കുറച്ച് ആളുകൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. സ്പീഡ് ബോട്ടിൽ പോകണം, നല്ലത് രസമാണ്, മണിക്കൂറിന് നിങ്ങളുടെ 300 രൂപ വെച്ച് ഒരാൾക്ക്. അപ്പോൾ എന്നോട് ശ്രാങ്ക് പറയുകയാണ്, കുഴപ്പമില്ല, നല്ല രസമാണ് പോകാൻ, ഒരു പ്രാവശ്യം പോയാൽ വീണ്ടും പോകണമെന്ന് തോന്നും, പേടിക്കാനൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ കയറുന്നില്ല, എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ടും പുള്ളി പറഞ്ഞു പേടിക്കാനേ ഇല്ല, കയറിക്കോളൂ, കയറിയില്ലെങ്കിൽ നഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം നമുക്ക് സ്പീഡ് ബോട്ടിൽ കയറുക എന്നുള്ളതാട്ടോ. സ്പീഡ് ബോട്ടിൽ കയറുന്നതിന് മുന്നേ നമുക്ക് ലഞ്ചിനുള്ള ടൈമായി. ലഞ്ച് കഴിക്കാൻ ബോട്ട് അവിടെ ഇട്ട സമയത്ത് ഞാനങ്ങ് കയറിയിരുന്നു. ശ്രാങ്ക് എന്തായാലും നമ്മുടെ സ്വന്തം ആളല്ലേ, നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ, വഴക്കൊന്നും പറയത്തില്ല എന്ന് വിചാരിച്ചു. എന്തായാലും ഓളപ്പരപ്പിൽ കൂടി ബോട്ട് ഓടിക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ബോട്ട് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല, അതിനുള്ള ധൈര്യമൊന്നും ഇല്ല നമുക്ക്. അങ്ങനെ നമ്മുടെ ലഞ്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നിരത്തി വെച്ചിരിക്കുക, കണ്ടില്ലേ, ചോറ്, തോരന്, അച്ചാറ്, മെഴുക്കുപുരട്ടി, സാമ്പാർ, സലാഡ്, കരിമീൻ ഫ്രൈ, പിന്നെന്താ മോര്, ചിക്കൻ കറി, പപ്പടം, ഇത്രയും സംഭവങ്ങളുണ്ട്. വിശപ്പിൻ്റെ വിളി, അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇനി ആഹാരം കഴിച്ചിട്ടേ ഉള്ളൂ, ബാക്കി പരിപാടി, അല്ലാതെ ഇനി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത്ര ആക്രാന്തം ഇല്ലെന്ന് തോന്നുന്നില്ലേ. എവിടുന്നേലും ഒരു ഫുഡ് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ആക്രാന്തമാണ്. എല്ലാവരും കൂടി ഇതാ വന്നിട്ടുണ്ട്. ആദ്യം കുട്ടികൾക്ക് കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി ഞങ്ങൾ കഴിക്കുന്നത്. ആദ്യം കുഞ്ഞു പിള്ളേർ ഫസ്റ്റ്, ബാക്കി ഞങ്ങൾ കഴിക്കാൻ പോകുന്നു. അപ്പം ഞങ്ങളുടെ ലഞ്ച് ടൈം, അപ്പം ബ്രേക്കാണ്, ലഞ്ച് ബ്രേക്ക്. അപ്പം കഴിച്ചിട്ട് വരട്ടെ. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോട്ട് മാമൻ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സ്പീഡ് ബോട്ടിലെ ആൾക്കാർ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന്. ഞങ്ങളെയും കൊണ്ടേ അവർ പോകത്തുള്ളൂ, ഒരാൾക്ക് 300 രൂപയല്ലേ. ഇതൊക്കെയാണല്ലോ ഇവരുടെ വരുമാന മാർഗം. എങ്ങനായാലും ഞങ്ങളെ അതിനകത്ത് കയറ്റുമെന്നുള്ള ലക്ഷ്യത്തിൽ ചേട്ടൻ ലക്ഷ്യം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 പേര് കയറാമെന്ന് വിചാരിച്ച സമയത്താണ് ഞങ്ങളൊരു 10-14 പേര് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം 7 പേർക്കേ കയറാൻ പറ്റുള്ളൂ, 14 അതിൽ കൂടുതൽ നമ്പേഴ്സ്. ഞങ്ങളൊരു 3 ട്രിപ്പായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഫസ്റ്റ് ട്രിപ്പ് ഇത് ആഘോഷമായിട്ട് പോകാൻ പോവാം കേട്ടോ. എല്ലാവരും ഭയങ്കര ധൈര്യത്തിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാ, പോയിട്ട് വേണ്ട, ആ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞങ്ങൾ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ അവരെയും കൊണ്ട് ബോട്ട് താങ്ങി ലെങ്ക കടന്നു. ഒത്തിരി ദൂരത്തിൽ കണ്ണെത്താ ദൂരത്തേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബോട്ടിങ്ങനെ ചീറിപ്പാഞ്ഞ് വെള്ളത്തിൽ കൂടി എന്താ ചരിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുക. അവർ രണ്ട് ലോകവും കണ്ടോ എന്ന് അറിയത്തില്ല. അവരവിടെ കിടന്നാലേറി വിളിക്കുന്നുണ്ട് ആരെ കേൾക്കാൻ. പക്ഷെ അതൊരു സന്തോഷത്തിൻ്റെയാണോ അതോ പേടിയുടെയാണോ എന്ന് അറിയണമെങ്കിൽ അവർ കരക്കടുക്കണം. അവർ കരയ്ക്ക് അടുക്കാറായി കുറച്ച് നേരം അവർ ചുറ്റിക്കറക്കി കേട്ടോ. അത്യാവശ്യം അവരൊരു എൻജോയ് ചെയ്തു എന്നാണ് നമ്മുടെ ഒരു തോന്നല്. എന്തായാലും അവർ വരട്ടെ, വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് വേണം അടുത്ത ആൾക്കാർക്ക് കയറാൻ, പ്രത്യേകിച്ച് എനിക്ക്. ചേടാ ഇവർ വരുന്ന ലക്ഷ്യമൊന്നും കാണുന്നില്ല, ഇപ്പം വരും എന്ന് വിചാരിച്ച് ഇവരിതേ പിന്നെ പിന്നെയും പോയിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പം ഇവർക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും. എന്തായാലും വരട്ടെ, നമുക്കൊന്ന് ചോദിച്ച് നോക്കാം ഇവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്. അടിപൊളിയാണോ? അപ്പൊ അവർക്ക് ഈ കായലിൽ നിന്ന് കയറണമെന്ന് ആഗ്രഹം പോലും ഇല്ലായിരുന്നു. വട്ടക്കായലിൽ കൂടാണേ കൊണ്ട് നടന്നതേ.
വട്ടക്കാലെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങും കനത്താ ദൂരത്ത് കായൽ മാത്രമുള്ളൂ. അതിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ട്രിപ്പിനുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കോമ്പറ്റീഷനായി, ഇവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കോമ്പറ്റീഷനായി. ഇനി അടുത്ത ആൾക്കാർക്ക് പോകാനുള്ള ബക്കളവ് ഒരു ട്രിപ്പ് പോകുന്നുള്ളതെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനി അടുത്ത ട്രിപ്പ് കൂടെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അടുത്ത ട്രിപ്പാണ് ഇവർ. ഇനി ഇവർ പോവാ, ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാ കേട്ടോ. ഇനി ഇവരുടെയും കൂടി എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം. അങ്ങനെ അവരും പോയിട്ട് തിരിച്ചു വന്നു. അവർക്കും പറയാൻ 100 നാക്ക്. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു, ഒത്തിരി എൻജോയ് ചെയ്തു, പോയില്ലാത്ത നഷ്ടമായിരുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വീണ്ടും ബഹളമാക്കി. ഞാനും അതിൽ പെട്ടു, ഞാനും പോവുക കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം ഞാൻ കയറുകയാണ്, അപ്പം പോയിട്ട് വരട്ടെ. ടാറ്റാ. അങ്ങനെ ഞങ്ങളുടെ യാത്രയും തുടങ്ങി, അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ എന്തായാലും പോവുകയാണ്. നമ്മുടെ ഹൗസ് ബോട്ടില് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അടിപൊളി ട്രിപ്പ്, അത് തന്നെ ഒന്ന് പറയാം കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നു. പേടിക്കുന്ന എക്സ്പ്രഷൻസ് ഇടയ്ക്കൊക്കെ കാണാം കേട്ടോ നിങ്ങൾക്ക്. നമ്മൾ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ നമ്മുടെ സ്പീഡ് ബോട്ടിലെ ചേട്ടൻ തന്നെ ഒന്ന് എടുത്ത് തരുന്നുണ്ട്. സ്പീഡ് ബോട്ടിലെ ചേട്ടൻ നല്ല ഹാപ്പിയായി. ഇപ്പം ഇത്രയും പേര് കയറിയില്ലേ, ആവശ്യത്തിനുള്ളത് പോക്കറ്റിലായിട്ടുണ്ടല്ലോ. പിന്നെ ഭയങ്കര സന്തോഷം, നമ്മൾ ഇത്രയും പേര് കയറിയപ്പം അവർക്കൊരു ജീവിതമാർഗമായല്ലോ. ഇതാണ് വട്ടക്കായൽ, നടുക്കായലെന്ന് പറയാം. എൻ്റെ പൊന്നെ എന്ത് സംഭവിച്ചാലും നമ്മുടെ ഹൗസ് ബോട്ടാട്ടോ അപ്പുറത്ത് കാണുന്നത്. അവരെ കൈ കാട്ടി വിളിച്ച് എന്താ പറയുക, അവർക്കൊരു പ്രത്യേക ഒരു സന്തോഷം നമുക്ക് കൊടുക്കേണ്ട. അതാണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം, നമ്മൾ നന്നായി എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ളവരെ കൂടെ അറിയിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രകടനമാട്ടോ ഇവിടെ കാണുന്നത്. നമ്മുടെ സ്പീഡ് ബോട്ട് നമുക്കിങ്ങനെ ചരിച്ച് കൊണ്ടുപോകലോ, ഇടയിൽ കൂടി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ സൈഡ് ചരിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരല്പം പേടിയുണ്ട് കേട്ടോ. അതിങ്ങനെ ചരിക്കും, ചരിക്കുന്ന സമയത്ത് നമുക്കൊരു പേടിയുണ്ട്. പക്ഷേ ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ചരിച്ചോ ചേട്ടാ, ചരിച്ചോ ചേട്ടാ, ഒരു കുഴപ്പവും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ വേറൊരു കാര്യമാണ്, മൊത്തം കുളിച്ച് നനഞ്ഞ് ഉപ്പുവെള്ളം എല്ലാം കൂടെ ദേഹത്ത് വായലും ഒക്കെ വീണിട്ടാണ് നമ്മൾ തിരിച്ച് ചെല്ലുന്നത്. ഇപ്പം നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചിനി നമ്മൾ കയറുവാട്ടോ. പക്ഷെ ശരിക്കും ഒന്നും പറയാനില്ല, അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല, എങ്കിലും ഒരു രസം, ഒരു ത്രില്ലിങ് അടിപൊളിയായിരുന്നു. ഇവിടെ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ പാടമാട്ടോ ഉള്ളത്. ഇത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് പോലെ തന്നെ ജല സർവീസ്, ജലഗതാഗതമാട്ടോ. ഇത് ജനങ്ങളെ പബ്ലിക്കായിട്ട് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ബോട്ടാട്ടോ ഇത്. ഒരുപാട് പൈസയൊന്നുമില്ല, നമ്മൾ ബസ്സിൽ ബസ് ഫെയർ പോലെ തന്നെയൊക്കെ ഉള്ളൂ. ഇവരെല്ലാവരും ഈ ബോട്ട് ആശ്രയിച്ചാട്ടോ ശരിക്കും യാത്ര ചെയ്യുന്നത്. ബോട്ടൊന്ന് പണി മുടക്കിയാൽ ശരിക്കും ഇവിടെയുള്ളവർ കഷ്ടപ്പെട്ട് പോകാറുണ്ട്. അപ്പോൾ ഒന്നങ്ങനെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. റോഡുകളൊന്നും എത്താത്ത സ്ഥലങ്ങളാട്ടോ ഇത്. അപ്പോൾ അവരിവിടെ ബോട്ടുകളെയും വള്ളങ്ങളെയും ഒക്കെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടുകളാണ് ഈ കുട്ടനാടിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത്. കുട്ടനാടിൻ്റെ ജീവനാഡി ബോട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഏകദേശം 5 മാസത്തോളം വെള്ളപ്പൊക്കമായിരിക്കുമല്ലോ. അപ്പം ഇവിടെ ഓഗസ്റ്റ് തൊട്ട് മഴയും വെള്ളപ്പൊക്കവും ഒക്കെ തുടങ്ങിയാൽ പിന്നെ ഇവിടുത്തെ ദുരിതം ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അങ്ങനെ വരുമ്പോൾ നഗരപ്രദേശങ്ങളിൽ നമ്മൾ കാറും ബൈക്കും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ കാറ് വള്ളം ഉപയോഗിക്കുന്നത്. വള്ളമില്ലാത്ത വീടുകളേ ഇല്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മൾ വീണ്ടും വട്ടക്കായലിലേക്ക് വന്നിട്ടുണ്ട്. മൊത്തം എവിടെ നോക്കിയാലും വെള്ളം 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 എന്ന് പറയുന്നത് തന്നെ വട്ടക്കായലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് അവിടെ ഇവിടെ എല്ലാ ഹൗസ് ബോട്ടുകൾ കാണാം, ചുറ്റോട് ചുറ്റും ഹൗസ് ബോട്ടുകൾ കാണാം. ദൂരെ ദൂരെ സ്ഥലങ്ങളാണെന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും ഏറിയ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഈവനിങ് ടൈമായി, ഒരു ഏകദേശം ഒരു 3:30 ഒക്കെ ആകാറായിട്ടോ. ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി
അന്താക്ഷരി കളിക്കാട്ടോ. ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കൂടി അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോരോ അക്ഷരങ്ങൾ പറയുക, പാട്ട് പാടുക. കുറച്ച് പേര് കള്ളത്തരത്തിൽ പാട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പാട്ടും ചിരിയും ബഹളവും രസവും ഒക്കെ ആയിട്ട് ഒരു സമയം അങ്ങനെ വീണ്ടും കടന്നു പോകുന്നു. നമ്മുടെ ഹൗസ് ബോട്ടുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പോകുന്നുണ്ട്. അവരെല്ലാവരും നമ്മുടെ പാട്ടിൻ്റെ ശബ്ദവും വെള്ളവും ഒക്കെ കേട്ടിട്ട് ഇങ്ങോട്ടും നോക്കിയിട്ട് നമ്മളെ കൈ കാണിക്കുന്നുണ്ട്. എല്ലാ ബോട്ടുകാരും പോകുന്നവർ നമ്മൾക്ക് ടാറ്റ തന്നിട്ടാട്ടോ പോകുന്നത്. ഇതാണ് കുട്ടനാടിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള സായി സ്പോർട്സ്. ഇവിടെയാണ് കാനോയിങ്ങും കയാക്കിങ്ങും ഒക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. അപ്പം നല്ലൊരു ട്രെയിനിങ് സെൻ്ററാണ്, ആലപ്പുഴയിലാണിത്. വാട്ടർ സ്പോർട്സാണ് ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു പ്രമുഖ സ്ഥാപനം തന്നെയാണ് കേട്ടോ ഇത്. കുട്ടികൾ ഒരുപാട് പേര് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് നാഷണൽ ലെവലിൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ കൊണ്ടുപോയി സ്പോർട്സിൽ പങ്കെടുപ്പിച്ച് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മളിത് ഈ സൈഡിൽ കൂടി കാണുന്നത്. ഇനി നമുക്ക് ഇവിടെ ഹൗസ് ബോട്ടുകളുടെ ഒരു നിര തന്നെ കാണാം കേട്ടോ. ഏകദേശം നമ്മൾ ആ വട്ടക്കായയിൽ നിന്നും ഇങ്ങ് മാറി ചെറിയ ഒരു പുഴയിലേക്ക് നീങ്ങി തുടങ്ങിയിട്ട് അപ്പോൾ ആ സൈഡ് മുഴുവനും നിറയെ ഹൗസ് ബോട്ടുകളാണ്. ഇവിടെയൊക്കെ ഫോറിനേഴ്സും ഒക്കെ വന്ന് താമസിക്കാൻ വേണ്ടി ഒരുപാട് റിസോർട്ടുകളൊക്കെ സൈഡിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം ഫോറിനേഴ്സ് അവിടെ വന്ന് താമസിക്കുന്നുമുണ്ട്. അപ്പം വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള നമ്മുടെ കുട്ടനാട്, ആലപ്പുഴയിലെ കിഴക്കിൻ്റെ വെനീസായിട്ടുള്ള ആലപ്പുഴയിലെ സുന്ദരമായ ഒരു ഗ്രാമമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ നോക്കി. പുഴകളാണെങ്കിലും പ്രകൃതി ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരുപാട് മരങ്ങൾ, നല്ല പച്ചപ്പാണ് കേട്ടോ ഇവിടെ. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊല്യൂഷൻ ഇല്ല കേട്ടോ. എയർ പൊല്യൂഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് അത്ര അങ്ങനെ പറയാൻ പറ്റില്ല. അനാവശ്യമായിട്ടുള്ള വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബോട്ടിലല്ലേ പോകുന്നത് എല്ലാവരും. അപ്പം നല്ലൊരു എയറാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇതാണ് ശിക്കാരി വള്ളം. അപ്പം ഇനി അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാം. ഇപ്പോൾ ഹൗസ് ബോട്ട് പോകാൻ അത്രയ്ക്ക് ബഡ്ജറ്റ് നോക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സവാരി ഉള്ളത്. പിന്നെ ഇനിയിപ്പം അതിനെ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കാപ്പി വന്നിട്ടുണ്ട് കേട്ടോ. ഈവനിങ് ആയില്ലേ, ഒരു 4:30 ഒക്കെ ആയി. അപ്പം നമുക്ക് ഏത്തയ്ക്കാപ്പവും ചായയും എത്തിയിട്ടുണ്ട്. അത് കഴിച്ചുകൊണ്ട് ബാക്കി വിശേഷം പറയാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു സവാരി താല്പര്യപ്പെടുന്നു ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഹൗസ് ബോട്ടിൻ്റെ അത്രയും റേറ്റ് നമുക്ക് അവിടെ വരുന്നില്ല. നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള വളരെ മിതമായ രീതിയിലുള്ള റേറ്റ് മാത്രമാട്ടോ ശിക്കാരി വള്ളത്തിനുള്ളത്. അതൊരു അടിപൊളി യാത്രയാണ്. ഞാൻ അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു യാത്രയാട്ടോ. അതും അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഇതൊരു ചെറിയ വള്ളത്തിൽ 4 വശവും ഓപ്പൺ ആയിട്ടുള്ള വള്ളമാട്ടോ ഈ ശിക്കാരി വള്ളം എന്ന് പറയുന്നത്. ഇതിൽ റൂമും കാര്യങ്ങളും ഒന്നുമില്ല. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം. അപ്പോൾ അതിന് പറ്റിയ സ്ഥലം നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് ആ കായലിൽ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി നല്ല നല്ല ഫുഡ് കിട്ടുന്ന, നാടൻ ഫുഡ് കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാം. പക്ഷെ അടിപൊളി ട്രിപ്പാണ് അതും. എനിക്ക് രണ്ടും ഞാൻ എൻജോയ് ചെയ്തു. എന്നാലും വിശേഷം പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. നമ്മുടെ സ്ഥലമെത്തി. 5 മണി കഴിഞ്ഞു. അതാ നമ്മുടെ വന്ന സ്ഥലത്ത് തന്നെ പള്ളാത്തുരുത്തി തന്നെ തിരിച്ചെത്തി. ഞങ്ങൾ സ്റ്റാർ ജീസസിൽ നിന്നും തിരിച്ചിറങ്ങിയാണ്. നമ്മുടെ ഡ്രൈവറിനോടൊക്കെ ടാറ്റ പറഞ്ഞു, വള്ളത്തോട് ടാറ്റ പറഞ്ഞു. എല്ലാവരും തിരിച്ചിറങ്ങുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള അടിപൊളി ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പം ഞങ്ങളെ പോലെ നിങ്ങൾക്കും ഈ ഒരു ട്രിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും അടുത്ത അടിപൊളി ഒരു നല്ല വീഡിയോയുമായിട്ട് വരുന്നൊരു വിധേ. എല്ലാവർക്കും ടാറ്റാ.